വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും വലിയ സംഘർഷമാണ് നടന്നത്. തലസ്ഥാനത്തടക്കം കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി. രോഹിണി, ശരിക്കും പറഞ്ഞാൽ തെരുവ്യുദ്ധമായിരുന്നു. അതെ, ഇന്നലെ ആ യുദ്ധത്തിനിടയിൽ പെട്ടു എന്ന് തോന്നുന്നു. വെള്ളയമ്പലത്തൊന്നായിരുന്നു. യെസ്, കെപിസിസി ആസ്ഥാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. റിപ്പോർട്ടാണ്. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതോടെ വീണ്ടും ജില്ലയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം ശക്തമാക്കി. കെപിസിസി ആസ്ഥാനത്തിന് നേരെയും കല്ലേറുണ്ടായി. ഇന്ദിരാഭവന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല ആക്രമണത്തിൽ തകർന്നു. സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ഉൾപ്പെടെ കെപിസിസി ആസ്ഥാനത്തുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. കെപിസിസി ആസ്ഥാനത്തേക്ക് കയറി സിപിഎം പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് എ കെ ആന്റണി ചോദിച്ചു. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ആർപിസിക്ക് തള്ളിക്കയറി ഇവിടെ കാണിച്ച കാട്ടിക്കൂട്ടിയ അക്രമങ്ങളും അട്ടഹാസങ്ങളും നിങ്ങളെല്ലാം കണ്ടതാണ്. ഇതിനെ അവർ പോയി. ഇതിനെക്കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രതികരണം അറിഞ്ഞാൽ കുറവ്. അക്രമമുണ്ടാക്കിയത് ജയരാജൻ എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. അക്രമത്തിന്റെ പാതയിൽ കെ പി സി സിയും കോൺഗ്രസും പോയിട്ടില്ല. സിപിഎം അക്രമവുമായി മുന്നോട്ട് പോയാൽ പ്രതിരോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ആദ്യത്തെ അക്രമം വരുന്ന ഞങ്ങളുടെ ഭാഗത്തല്ല, ഇടതുപക്ഷ കൺവീനർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറുടെ ഭാഗത്തു നിന്നാണ്. കയ്യാങ്കളി കളിച്ചത് ജയരാജനാണ്, അക്രമം കാട്ടിയത് ജയരാജനാണ്, എല്ലാം നഗ്നമായ സമാധാന ലംഘനം നടത്തിയത് ജയരാജനാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെയും അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോയില്ല. ഇവിടെ സിപിഎമ്മിന്റെ ആഫീസ് അത്രയുണ്ട്. ജയരാജൻ ഞങ്ങളെ കുട്ടികളെ തല്ലിയപ്പോൾ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ആഫീസുകളൊക്കെ സിപിഎമ്മിന്റെ ആഫീസ് തിരുവനന്തപുരത്തില്ലേ, കണ്ണൂരിലില്ലേ, കാസർഗോഡില്ലേ, കോഴിക്കോടില്ലേ, എറണാകുളത്തില്ലേ, എവിടെയാ ഇല്ലാത്ത? ഞങ്ങൾ ആരെങ്കിലും വീട് ഓഫീസ് വിളിച്ചോ? ഇല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൽ വന്ന് അവിടെയും വന്ന് അക്രമം കാണിച്ചത് സിപിഎം ആണ്. അതേസമയം വരും മണിക്കൂറുകൾ തലസ്ഥാനത്തിന് നിർണായകമാണ്. പ്രതിഷേധങ്ങൾക്കൊപ്പം സംഘർഷ സാധ്യതയും തുടരുന്ന സാഹചര്യത്തിൽ വിവിധ പാർട്ടി ആസ്ഥാനങ്ങൾക്ക് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. ജനം, തിരുവനന്തപുരം.